പൊളിറ്റീഷ്യന്റെ സെക്രട്ടറി അവന്റെ ആൾക്കാരോട് വിൻസെൻസോനെ കൈകാര്യം ചെയ്യാൻ പറഞ്ഞിട്ട് പോകുന്നു. പക്ഷേ അയാൾ പോകുന്നതിന് മുന്നേ തന്നെ വിൻസെൻസോ കുറെ ആൾക്കാരെ തല്ലി വീഴ്ത്തുന്നു. അപ്പോഴേക്കും ഒരു ഗുണ്ട വന്ന് വിൻസെൻസോന്റെ തലയിലടിക്കുമ്പോ വിൻസെൻസോ താഴെ വീഴുന്നു. വിൻസെൻസോനെ രക്ഷിക്കാനായിട്ട് പിയാനോ വായിക്കുന്നവളും ചായങ്ങും കൂടെ വിൻസെൻസോന്റെ അടുത്തേക്ക് പോകുന്നു. അവരെ ആക്രമിക്കാനായിട്ട് ഒരു ഗുണ്ട വരുമ്പോൾ പോലും വിൻസെൻസോനെ എഴുന്നേൽക്കാൻ പറ്റില്ല. അപ്പോഴാണ് അത് നടക്കുന്നത്. ഗുങ്ക പ്ലാസയിലെ മറ്റ് താമസക്കാരെല്ലാവരും സീനിലോട്ട് വരുന്നു. അവർ വന്നിട്ട് ഗുണ്ടകളുമായി ഫൈറ്റ് ചെയ്യുന്നു. ഡ്രൈ ക്ലീനറിന്റെ പവർ നമ്മൾ കണ്ടതല്ലേ. ഈ ഫൈറ്റ് സീനിലാണ് ഗുങ്ക പ്ലാസയിലെ ആൾക്കാരുടെ ശരിക്കുള്ള ഐഡന്റിറ്റി മനസ്സിലാകുന്നത്. അവരിൽ മിക്കവരും വെയിറ്റ് ലിഫ്റ്റിങ്ങിനും ബോക്സിങ്ങിനും റെസ്ലിംഗിനുമൊക്കെ ഗോൾഡ് വാങ്ങിയവരാണ്. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് മിഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആക്കിയിട്ടുണ്ട്. പൊളിറ്റീഷ്യന്റെ സെക്രട്ടറിയുടെ ഗുണ്ടകളെല്ലാവരും അവർ തല്ലി വീഴ്ത്തി. തന്റെ ഗുണ്ടകളെല്ലാവരും അടികൊണ്ട് വീഴുന്നത് കണ്ടപ്പോ പൊളിറ്റീഷ്യന്റെ സെക്രട്ടറി ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. ഞാൻ നിങ്ങളെല്ലാവരെയും താഴ്ത്തി കണ്ടു എന്നയാൾ പറഞ്ഞു. വിൻസെൻസോ ചോയിനോട് ഇതാരാണ് എന്ന് ചോദിക്കുന്നു. ഇയാൾ ഇപ്പൊ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പോകുന്ന പൊളിറ്റീഷ്യൻ പാർക്കിന്റെ വലങ്കൈയാണെന്ന് ചോ പറഞ്ഞു. എന്നാൽ ഇന്ന് രാത്രി ആ പൊളിറ്റീഷ്യൻ പാർക്കിന് അയാളുടെ വലങ്കൈ നഷ്ടപ്പെടുമെന്ന് വിൻസെൻസോ പറഞ്ഞു. അയാൾ ഗോൾഡിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും ചായങ് പുറകിലൂടെ വന്ന് അയാളുടെ തലക്കടിച്ച് അയാളുടെ ബോധം കെടുത്തുന്നു. അവൾ ചെയ്ത കാര്യത്തെപ്പറ്റി വിൻസെൻസോ അടക്കം എല്ലാവരും അവളെ അഭിനന്ദിക്കുന്നു. ഗുങ്ക പ്ലാസയിലെ താമസക്കാരെല്ലാവരും അവരുടെ വിജയം ആഘോഷിക്കാനായിട്ട് ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ ഒത്തുകൂടുന്നു. നിങ്ങളെല്ലാവരും ഇത്ര കഴിവുള്ളവരാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ചായങ് അത്ഭുതപ്പെടുകയാണ്. പണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ സ്കില്ല് പുറത്തെടുക്കാനും മാത്രമുള്ള സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്നിപ്പിച്ചു നിർത്തുന്നത് നിങ്ങൾ രണ്ടുപേരുമാണെന്ന് പറഞ്ഞുകൊണ്ട് ലീച്ചോൾ വിൻസെൻസോനോടും ചായങ്ങിനോടും നന്ദി പറയുന്നു. അങ്ങനെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദി പറയുന്നു. വിൻസെൻസോ ചോയിനെ ജിപ്പുറാഗിയിലോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നു. നിങ്ങൾ എന്റെ കോൾ എടുക്കാതായപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചുപോയി എന്ന് വിൻസെൻസോ പറഞ്ഞു. എന്നെ അവർ തടവിലാക്കിയേക്കുകയായിരുന്നു. അതൊക്കെ പോട്ടെ, നിങ്ങളെങ്ങനെയാ ആരും അറിയാണ്ട് ആ ഗോൾഡ് കടത്തിയെന്ന് വിൻസെൻസോനോട് ചോദിച്ചു. അപ്പോൾ വിൻസെൻസോ ഒരു ഫ്ലാഷ് ബാക്ക് ഓർക്കുന്നു. അന്ന് വിൻസെൻസോനോട് സീക്രട്ടായിട്ട് സന്യാസിമാർ ഒരു കാര്യം പറഞ്ഞില്ലേ, അതെന്തായിരുന്നു ആ സീക്രട്ട് എന്നുള്ളതാണ് ഇനി കാണിക്കാൻ പോകുന്നത്. വിൻസെൻസോനോട് എന്തോ അവർക്ക് ചോദിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ധൈര്യമായിട്ട് ചോദിച്ചോളാൻ വിൻസെൻസോ പറഞ്ഞു. ഈ ഫ്ലോറിന്റെ അടിയിൽ എന്താ ഉള്ളത്? ഞങ്ങൾ ധ്യാനത്തിനായിട്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് ഇലക്ട്രിക് ഷോക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ട് ഞങ്ങളൊരു ദിവസം ഇത് തുറന്നു. അങ്ങനെ സ്ലാബൊക്കെ ഇളക്കി മാറ്റി നോക്കിയപ്പോൾ ഞങ്ങളൊരു ലോക്കർ കണ്ടു. അതിനുള്ളിലാണ് ഗോൾഡ് സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് അസിസ്റ്റന്റ് സന്യാസി ചോദിച്ചപ്പോൾ വിൻസെൻസോ ഒന്ന് പതറുന്നു. എന്നിട്ടവൻ ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറുമ്പോൾ അവർ ശരിക്കും അവനെ പിടിച്ചിരുത്തിയിട്ട് അവിടെയാണോ ഗോൾഡ് വച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. വേറെ നിവൃത്തിയില്ലാതെ അവിടെയാണ് ഗോൾഡ് വച്ചിരിക്കുന്നതെന്ന് വിൻസെൻസോ പറഞ്ഞു. നിങ്ങൾ ഇക്കാര്യം എന്താ മറ്റുള്ള താമസക്കാരോട് പറയാതിരുന്നതെന്ന് വിൻസെൻസോ ചോദിച്ചു. വെറുതെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഈ ഗോൾഡിന്റെ യഥാർത്ഥ ഉടമയ്ക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയായിരുന്നെന്ന് സന്യാസിമാർ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് ഗോൾഡ് എവിടെയാണ് ഇരിക്കുന്നത് എന്നറിയാവുന്ന സ്ഥിതിക്ക് എന്നെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമോ എന്ന് വിൻസെൻസോ ചോദിച്ചു. വിൻസെൻസോ നേരെ പോയത് പിയാനോ വായിക്കുന്നവന്റെ അടുത്തേക്കാണ്. എന്നിട്ട് അവളോട് നാളെ തന്നെ ആ ലോക്കർ തുറക്കുന്ന കാര്യം പറയുന്നു. അത് കേട്ടപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ അപ്പോൾ തന്നെ അവൾ വിൻസെൻസോനോട് അവന്റെ ഷെയറിന്റെ കാര്യം സംസാരിച്ചു. തക്കതായ ഒരു ഷെയർ തരുമെന്ന് വിൻസെൻസോ പറഞ്ഞു. അപ്പോൾ അവൾക്ക് കൂടുതൽ സന്തോഷമായി. അങ്ങനെ പിറ്റേ ദിവസം രാത്രി പിയാനോ വായിക്കുന്നവൾ നന്യാക് ടെമ്പിളിലോട്ട് വരുന്നു. അവിടെ ജിപ്പുറാഗി ടീമും രണ്ട് സന്യാസിമാരും ഉണ്ടായിരുന്നു. അവൾ ലോക്ക് തുറന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും ആർമാദിക്കുന്നു. എന്നിട്ട് വിൻസെൻസോയും ഗുമസ്തനും കൂടെ ആ ലോക്കിന്റെ ഡോർ തുറക്കുന്നു. എന്നിട്ട് ഇവരെന്താ ചെയ്തതെന്നറിയാമോ? അവരുടെ കയ്യിൽ ഒതുങ്ങുന്ന അത്രയും ഗോൾഡ് ഡെയിലി അവർ നന്യാക് ടെമ്പിളിൽ നിന്ന് പുറത്തേക്ക് കടത്തിക്കൊണ്ടേയിരുന്നു. അന്ന് സ്നാക്സ് ബാറിലെ അമ്മ പറഞ്ഞു കേട്ടില്ലേ, ഈ അടുത്തായിട്ട് ഈ സന്യാസിമാർ ഭിക്ഷ ചോദിക്കാനായിട്ട് പുറത്ത് കൂടുതൽ പോകാറുണ്ടെന്ന്. അവർ ഗോൾഡ് ഒളിപ്പിക്കാൻ വേണ്ടി പോയതാ. കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഗോൾഡ് എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഗുമസ്തൻ, ഞാൻ ഉറക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കേട്ടാലോ എന്ന് പറഞ്ഞുകൊണ്ട് ചോയുടെ ചെവിയിൽ അത് പറയുന്നു. അതെവിടെയാണ് ഉള്ളതെന്ന് നമ്മളോട് പറയുന്നില്ലട്ടോ. അപ്പോൾ ഗോൾഡിന്റെ കൂടെ ഗില്ലറ്റിൻ ഫയലും കിട്ടിയോ എന്ന് ചോ ചോദിക്കുന്നു. അതെനിക്ക് മാത്രം അറിയാവുന്ന ഒരു സ്ഥലത്ത് ഞാൻ ഒളിപ്പിച്ചു വെച്ചേക്കുകയാണെന്ന് വിൻസെൻസോ പറഞ്ഞപ്പോൾ ചോവിന് ചെറുതായിട്ട് സങ്കടം വരുന്നു. അത് ഞങ്ങളോട് പോലും വിൻസെൻസോ പറഞ്ഞിട്ടില്ലെന്ന് ഗുമസ്തനും ചായങ്ങും പറയുന്നു. കറക്റ്റ് സമയമാകുമ്പോൾ ഞാൻ നിങ്ങളോടത് തുറന്നു പറയാമെന്ന് വിൻസെൻസോ ചോവിനോട് പറഞ്ഞു. വിൻസെൻസോയും ചായങ്ങും മാത്രമുള്ളപ്പോൾ ഞാൻ കാരണമാണോ നിങ്ങൾ തിരിച്ചു വന്നത്? നിങ്ങളുടെ ഇറ്റാലിയൻ ഫാമിലിക്ക് നിങ്ങളെ ഇപ്പോൾ ആവശ്യമായിരുന്നു.
നിങ്ങളതെങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് ചാങ് ചോദിച്ചു. എന്റെ ഫാമിലിനെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ 80 മില്യൺ യൂറോസ് തരാമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. 80 മില്യൺസ് എന്ന് വെച്ചാൽ ഏകദേശം ഒരു 100 ബില്യൺ വണ്ണെങ്കിലും വരുമെന്ന് വിൻസെൻസോ പറഞ്ഞു. അതിനവർ സമ്മതിച്ചോ എന്ന് ചായങ് ചോദിച്ചു. എന്റെ കോൺട്രാക്ടിന് മാഫിയ വേൾഡിൽ നല്ല വിലയുണ്ടെന്ന് വിൻസെൻസോ പറഞ്ഞു. എന്നിട്ട് വിൻസെൻസോയും ചായങ്ങും തിരിച്ചു വന്നതിനെ പറ്റിയും വീണ്ടും കണ്ടതിനെ പറ്റിയും ഒക്കെ സംസാരിക്കുന്നു. അവരുടെ ഇഷ്ടം അവർ പറയാതെ പറയുകയാണ്. പൊളിറ്റീഷ്യന്റെ സെക്രട്ടറിക്ക് ബോധം വരുമ്പോൾ അവന്റെ കയ്യിലൊരു ഗോൾഡ് ബാർ ഇരിപ്പുണ്ട്. അത്ഭുതത്തോടെ അവൻ നോക്കിയപ്പോഴാണ് അത് മനസ്സിലായത്. അത് ചോക്ലേറ്റിന്റെ ഗോൾഡ് ബാർ ആയിരുന്നു. ദേഷ്യത്തോടെ അവനത് വലിച്ചെറിയുന്നു. ഗുമസ്തനാണെങ്കിൽ വിൻസെൻസോനെ മിസ് ചെയ്തതിന്റെ സങ്കടം വിൻസെൻസോനെ കെട്ടിപ്പിടിച്ച് തീർക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വിൻസെൻസോൻ അത് മടുത്തു. പിടിവിടാനായിട്ട് വിൻസെൻസോ പറയുന്നുണ്ടെങ്കിലും ഗുമസ്തൻ അത് കേൾക്കുന്നില്ല. വിൻസെൻസോന്റെ പിടിവിട്ടാലേ ആ പൊളിറ്റീഷ്യൻ പാർക്കിനെതിരെ നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചായങ് പറഞ്ഞപ്പോഴാണ് ഗുമസ്തൻ പിടിവിടുന്നത്. എന്നിട്ട് അവൻ നേരെ ഗിലറ്റിൻ ഫയൽ എടുത്തിട്ട് നോക്കുന്നു, എന്തൊക്കെയാണ് ആ പൊളിറ്റീഷ്യൻ പാർക്ക് ചെയ്തു കൂട്ടിയ തെറ്റുകൾ എന്നറിയാനായിട്ട്. പിറ്റേ ദിവസം പൊളിറ്റീഷ്യൻ പാർക്ക് അവന്റെ അളിയനുമായി കൂടിച്ചേർന്ന് ഭൂമി ഇടപാടുകൾ നടത്തിയ കാര്യം കൊറിയ മൊത്തം അറിയുന്നു. പൊളിറ്റീഷ്യന്റെ സെക്രട്ടറിയും ചതിയനായ പ്രോസിക്യൂട്ടറും പിന്നെ ഹാനും മ്യൂഹിയും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. എന്തിനാണ് നിങ്ങൾ വിൻസെൻസോന്റെ പുറകെ പോയെന്ന് മ്യൂഹി ചോദിക്കുമ്പോൾ അത് നിന്നെ ബാധിക്കുന്ന വിഷയമല്ലെന്ന് സെക്രട്ടറി പറഞ്ഞു. എന്നാൽ ഞങ്ങളൊരു കാര്യം പറയട്ടെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ വിൻസെൻസോ അത്ര നിസ്സാരക്കാരനൊന്നുമല്ല. അവന്റെ കയ്യിൽ ആ ഗില്ലറ്റിൻ ഫയൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അവൻ നമ്മളിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബേബിൾ ടവറുമായി ബന്ധപ്പെട്ട എല്ലാ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ വീഡിയോയും അവന്റെ കയ്യിലുണ്ട്. ഇവൻ പൊളിറ്റീഷ്യൻ പാർക്കിന്റെ ഇൻവോൾവ്മെന്റ് വരെ വിൻസെൻസോന് അറിയാമെന്ന് ഹാനും മ്യൂഹിയും പറഞ്ഞു. കാര്യങ്ങളൊക്കെ ഓപ്പോസിറ്റ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ നമ്മളെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുമല്ലോ എന്ന് സെക്രട്ടറി പറഞ്ഞു. ആ ട്രയൽ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് പൊളിറ്റീഷ്യൻ പാർക്കിന്റെ ഹെൽപ്പ് വേണ്ടി വരുമെന്ന് പ്രോസിക്യൂട്ടർ പറഞ്ഞു. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് പോകാനൊരുങ്ങുമ്പോൾ എത്രയും പെട്ടെന്ന് പ്രോസിക്യൂട്ടറിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഹാനിനോട് സെക്രട്ടറി പറഞ്ഞു. മ്യൂഹിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ജുൻവുവിന് ജയിലിലെ ജീവിതം അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിന്നാ തോന്നുന്നത്. ഒരു ഗുണ്ടാ നേതാവിനെ പോലെയാണ് ഇപ്പൊ അവൻ ജയിലിൽ കഴിയുന്നത്. അവൻ നടന്നു പോകുമ്പോൾ അവനെ ഒരു കുറ്റവാളി കളിയാക്കുന്നു. അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജുൻവു വെറുതിരിക്കോ? അവൻ അയാളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് 2 പോലീസുകാർ എത്തുന്നു. പക്ഷേ പോലീസുകാർ പിടിച്ചു മാറ്റുന്നതിന് മുന്നേ ജുൻവു അയാളുടെ ചെവിയുടെ ചെറിയ ഭാഗം കടിച്ചെടുത്തിരുന്നു. ഗുമസ്തൻ ദേഷ്യപ്പെട്ടുകൊണ്ട് ജിപ്പുറാങ്കിയിലോട്ട് കയറി വരുന്നു. അപ്പോൾ ചായങ് എന്താ സംഭവം എന്ന് ചോദിക്കുന്നു. ഡിസ്ട്രിക്ട് കോർട്ടിൽ നിന്നും ഒരു ലെറ്റർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഗുമസ്തൻ ചായങ്ങിന് ഒരു ലെറ്റർ കൊടുക്കുന്നു. ഇലക്ഷൻ കഴിയുന്നതുവരെ ബേബിൾ ടവറിന്റെ ട്രയൽ നീട്ടിവെക്കാനാണ് ആ ലെറ്ററിൽ ഉണ്ടായിരുന്നത്. അത് ആ പൊളിറ്റീഷ്യൻ പാർക്കിന്റെ പണിയായിരിക്കുമെന്ന് വിൻസെൻസോ ഊഹിക്കുന്നു. അവർക്കെങ്ങനെയാണ് ഇത്രയും തരം താഴാൻ പറ്റുകയെന്ന് ഗുമസ്തൻ ചോദിക്കുമ്പോൾ അവർ താഴ്ന്ന സ്ഥിതിക്ക് നമ്മളും ഒന്ന് താഴ്ന്നു കൊടുക്കണം എന്ന് വിൻസെൻസോ പറയുന്നു. അതിന് ട്രയൽ നടക്കാൻ പോകുന്നില്ലല്ലോ എന്ന് ചായങ് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു അത്ഭുത വിളക്കില്ലേ എന്ന് വിൻസെൻസോ പറയുന്നു. ഗില്ലറ്റിൻ ഫയൽ. അങ്ങനെ പ്രോസിക്യൂട്ടറിന്റെ ഓഫീസ് ചെയ്തു കൂട്ടിയ അഴിമതികളെല്ലാം വിൻസെൻസോയും ഗുമസ്തനും കൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചായങ് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു. കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ ട്രയൽ നീട്ടിവെച്ചതിന്റെ പിന്നിൽ ആ ചതിയനായ പ്രോസിക്യൂട്ടറാണെന്ന് പറയുന്നു. പ്രമോഷൻ കിട്ടിയതോടുകൂടി അവൻ കൂടുതൽ ശല്യക്കാരനായി എന്ന് ചായങ് പറയുമ്പോൾ അവന്റെ പ്രമോഷന് നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാം എന്ന് വിൻസെൻസോ പറയുന്നു. കൊറിയയിലുള്ള അഴിമതികളെ പറ്റി ഓർത്ത് അത്ഭുതപ്പെടുകയാണ് വിൻസെൻസോ. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ എത്ര തന്നെ അഴിമതി ചെയ്തു കൂട്ടിയാലും ഒരു കുഴപ്പവുമില്ല എന്നാണ് കൊറിയൻസിന്റെ വിശ്വാസമെന്ന് ചായങ് പറഞ്ഞു. പ്ലാൻ ചെയ്തതുപോലെ നിങ്ങൾ കൊറിയയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ലല്ലേ എന്ന് ചായങ് വിൻസെൻസോനോട് ചോദിച്ചു. വിൻസെൻസോ ആൻസർ പറയാതിരിക്കുമ്പോൾ, നിങ്ങൾ എനിക്ക് വെറുമൊരു ഓർമ്മ മാത്രമായിരിക്കില്ല മിസ്റ്റർ വിൻസെൻസോ കെസനോ എന്ന് ചായങ് പറഞ്ഞു. ബിസിനസ് ആവശ്യങ്ങൾക്കല്ലാതെ ഞാൻ ഇതുവരെ പ്രോമിസ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ഇത്തവണ ഒരു പ്രോമിസ് ചെയ്യുകയാണ്, ഞാൻ എന്തായാലും തിരിച്ചു വരും എന്ന് വിൻസെൻസോ പറഞ്ഞപ്പോൾ ചായങ്ങിന് സന്തോഷമായി. ബേബിൾ ടവറിനെതിരെയുള്ള ട്രയൽ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ നടക്കും എന്ന് പറഞ്ഞിട്ട് കോടതിയുടെ ഒരു നോട്ടീസ് ഉസാങ്ങിലോട്ട് വരുന്നു. അത് വായിച്ചു കേട്ടപ്പോൾ മ്യൂയിക്ക് ദേഷ്യം അടക്കാനാവുന്നില്ല. അവൾ ഉടനെ തന്നെ ആ പ്രോസിക്യൂട്ടറിനെ വിളിച്ചു. നീ എല്ലാ കാര്യങ്ങളും നോക്കുമെന്നാണല്ലോ പറഞ്ഞത് എന്ന് മ്യൂഹി പറഞ്ഞു. അവർ ഗില്ലറ്റിൻ ഫയലിന്റെ സ്വാധീനത്തോടെയാണ് ഈ ട്രയൽ നടത്താൻ പോകുന്നതെന്ന് പ്രോസിക്യൂട്ടർ പറഞ്ഞപ്പോൾ, എന്താ നീ ആ കാര്യം മുൻകൂട്ടി കണ്ടിരുന്നില്ലേ എന്ന് മ്യൂഹി ചോദിച്ചു. നീയും ഹാനും അത് മുൻകൂട്ടി കണ്ടതല്ലേ, എന്നിട്ടെന്താ ഒന്നും ചെയ്യാൻ പറ്റാത്തതെന്നും പറഞ്ഞുകൊണ്ട് പ്രോസിക്യൂട്ടർ കോൾ കട്ടാക്കുന്നു. അതും കൂടെ കേട്ടപ്പോൾ മ്യൂഹിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല.
ബേബൽ ടവറിന്റെ കേസിൽ ബേബലിനെ സ്വാധീനിക്കാൻ വേണ്ടിട്ട് ജഡ്ജുമായിട്ട് ഒരു മീറ്റിംഗ് നടത്തുകയാണ് ഹാൻ. ഹാൻ ഇപ്പൊ ജഡ്ജിനോട് ഒരു മര്യാദയും ഇല്ലാതെയാണ് പെരുമാറുന്നത്. കാരണം ഹാൻ ഇപ്പോ ചീഫ് പ്രോസിക്യൂട്ടർ ആണല്ലോ. ജഡ്ജിന് അത് അങ്ങടെ ഇഷ്ടപ്പെടുന്നില്ല. എന്നാലും ഹാൻ്റെ മുമ്പിൽ ചിരിച്ചു കളിച്ചു നിൽക്കുന്നു. ഹാൻ പോയതിനു ശേഷം അവൻ ഹാനിനെ കുറെ ചീത്ത പറയുന്നു. ജഡ്ജ് കാറിൽ കയറിയിട്ട് വണ്ടി എടുക്കാൻ പറയുന്നു. പക്ഷെ ഡ്രൈവറുടെ സ്ഥാനത്ത് വിൻസെൻസോയാണ്. വിൻസെൻസോ ജഡ്ജിനെ കൊണ്ട് ഒരു പുഴയുടെ അരികിലേക്ക് വരുന്നു. അപ്പോഴാണ് ജഡ്ജിന് മനസ്സിലായത് തന്റെ ഡ്രൈവർ വിൻസെൻസോ ആയിരുന്നു എന്ന്. വിൻസെൻസോ ജഡ്ജിന് നേരെ തോക്കു ചൂണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ ആവശ്യപ്പെടുന്നു. ജഡ്ജ് അതുപോലെ തന്നെ അനുസരിക്കുന്നു. എന്തിനാണ് എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നതെന്ന് ജഡ്ജ് ചോദിച്ചു. നിങ്ങളല്ലേ ജുൻവുവിന്റെ കേസിന്റെ ജഡ്ജ്. സാധാരണ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നീ എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യുക. നിന്റെ ആൾക്കാരെ നീ പെട്ടെന്ന് തന്നെ ഇറക്കണം. ജുൻവുവിനെ പെട്ടെന്ന് തന്നെ ഇറക്കി വിടണമെന്ന് വിൻസെൻസോ പറഞ്ഞു. പക്ഷെ ജുൻവുവിനെ പുറത്തിറങ്ങാനായിട്ട് ഒരു 2 മാസമെങ്കിലും എടുക്കുമെന്ന് ജഡ്ജ് പറഞ്ഞു. എന്നാൽ അതിൽ കൂടുതൽ ടൈം എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് വിൻസെൻസോ അവിടെ നിന്ന് പോകുന്നു. ട്രയലിന്റെ അന്ന് ട്രയലിന് പോകുന്നതിന് മുന്നേ വിൻസെൻസോ താമസക്കാരെ എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് അവരെല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ച് ട്രയലിൽ ജയിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നു. ട്രയലിന്റെ അന്ന് കോടതിയിൽ വന്നിട്ട് പോലും മ്യൂയി ടെൻഷൻ അടിച്ചിരിപ്പാണ്. ചെയർമാൻ ജംഗ് കോടതിയിലോട്ട് വരുമ്പോൾ അവന്റെ ആൾക്കാരെല്ലാവരും എണീറ്റ് നിന്നിട്ട് അവരുടെ അടുത്തിരിക്കാൻ ആവശ്യപ്പെടുന്നു. പക്ഷെ ചെയർമാൻ ജംഗ് നേരെ പോയിട്ട് വിൻസെൻസോന്റെ തൊട്ടടുത്തിരിക്കുന്നു. ജഡ്ജ് വരുമ്പോൾ എല്ലാവരോടും എണീക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. പക്ഷെ ഗുങ്കാ പ്ലാസയിലെ താമസക്കാരും വിൻസെൻസോയും മാത്രം എഴുന്നേൽക്കുന്നില്ല. എന്ന് മാത്രമല്ല കാലിന്റെ മേൽ കാൽ കയറ്റി വെച്ചിട്ട് അവരെല്ലാവരും നല്ല സ്റ്റൈലായിട്ടിരിക്കുന്നു. ഇത് ജഡ്ജ് നോട്ട് ചെയ്യുന്നുണ്ട്. ചെയർമാൻ ജംഗ് എഴുന്നേൽക്കാനായി പോകുമ്പോൾ പെട്ടെന്ന് വിൻസെൻസോനെ നോക്കുന്നു. അപ്പോൾ അവനും വിൻസെൻസോന്റെ സ്റ്റൈൽ കോപ്പി അടിച്ച് അവിടെ തന്നെ ഇരിക്കുന്നു. ഹാൻ തന്റെ ഓഫീസിലിരുന്നുകൊണ്ട് കോടതിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം CCTVയിലൂടെ കാണുന്നുണ്ട്. വിറ്റ്നസിനോട് സംസാരിച്ചിട്ട് നമുക്ക് ഈ കേസ് തുടങ്ങാമെന്ന് ജഡ്ജ് പറയുമ്പോൾ ചായങ് അവളുടെ വിറ്റ്നസ്സായ വിൻസെൻസോ കെസനോയെ ഇൻവൈറ്റ് ചെയ്യുന്നു. വിൻസെൻസോ എഴുന്നേൽക്കുമ്പോൾ തന്നെ അവിടെ കയ്യടിയും ആർപ്പുവിളിയുമാണ്. വിൻസെൻസോന്റെ ടൈ ചെയർമാൻ ജംഗ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് മ്യൂഹി കാണുന്നു. അപ്പോൾ വിൻസെൻസോ ചെയർമാൻ ജംഗിന്റെ കവിളിൽ തട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു. മ്യൂഹി ഇതെല്ലാം കണ്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ ചെയർമാൻ ജംഗ് മ്യൂഹിയെ കളിയാക്കുന്നു. വിറ്റ്നസ്സായി വന്ന വിൻസെൻസോ എനിക്കൊരു വീഡിയോ തെളിവ് കാണിക്കാനുണ്ട് എന്ന് പറയുന്നു. പതിവ് പോലെ മ്യൂഹി അതിനെ എതിർക്കുന്നു. പക്ഷെ ജഡ്ജിപ്പോ വിൻസെൻസോന്റെ സ്ഥാനത്താണല്ലോ, അതുകൊണ്ട് എന്താണ് ആ വീഡിയോയിലുള്ളതെന്ന് നോക്കാമെന്ന് ജഡ്ജ് പറയുന്നു. ആ വീഡിയോയിൽ എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുക്കുന്ന വീഡിയോയും പിന്നെ ഒന്ന് ബേബൽ ടവറിന്റെ ലേലത്തിൽ നടന്ന സംഭവങ്ങളും ഒക്കെയായിരുന്നു ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ വിൻസെൻസോ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഹാനിന്റെയും മ്യൂഹിയുടെയും ചെയർമാൻ ജംഗിന്റെയും ജുൻവുവിന്റെയും ഫേസ് അവൻ ബ്ലറാക്കി വെച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ചെയർമാൻ ജംഗിനും ഹാനിനും മ്യൂഹിക്കും സമാധാനമായി. എന്നാലും എന്തുകൊണ്ടാണ് വിൻസെൻസോ ഞങ്ങളുടെ ഫേസ് ബ്ലറാക്കിയേക്കുന്ന ഡൗട്ടിലാണ് മ്യൂഹിയും ഹാനും. മ്യൂഹി അപ്പോൾ തന്നെ വിൻസെൻസോനെയും ചായങ്ങിനെയും നോക്കുന്നു. അവർ രണ്ടുപേരും ചിരിച്ചോണ്ട് മ്യൂഹിയെ നോക്കുന്നു. ചതയനായ പ്രോസിക്യൂട്ടർ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വിൻസെൻസോ അവന് വേണ്ടിയിട്ട് പുറത്ത് കാത്തു നിൽപ്പുണ്ടായിരുന്നു. വിൻസെൻസോ അവനെ ഫൈറ്റ് ചെയ്ത് കീഴ്പ്പെടുത്തുന്നു. നീ ആഗ്രഹിച്ചതൊക്കെ സ്വന്തമാക്കുമ്പോൾ ഞാൻ നിന്നെ അന്വേഷിച്ചു വരുമെന്ന് ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലെന്ന് വിൻസെൻസോ അവനോട് ചോദിച്ചു. നീ എന്റെ വാർണിംഗ് ഇഗ്നോർ ചെയ്തിട്ട് ആ ട്രയൽ പോസ്റ്റ്പോൺ ചെയ്യാനായിട്ട് ശ്രമിച്ചു. കൺഗ്രാറ്റ്സ്, നീ നിന്റെ മരണം ചൂസ് ചെയ്തിരിക്കുന്നു എന്ന് വിൻസെൻസോ പറഞ്ഞു. കോടതിയുടെ മുന്നിൽ വെച്ച് ഒരു പ്രോസിക്യൂട്ടറിനെ നിനക്ക് കൊല്ലാൻ പറ്റില്ല എന്ന് ആ പ്രോസിക്യൂട്ടർ പറഞ്ഞു. എന്റെ മഹാമനസ്കത കൊണ്ട് ഞാൻ നിനക്കൊരു ചാൻസും കൂടെ തരികയാണ്. ഞാൻ നിനക്ക് 2 ദിവസം കൂടെ സമയം തരും. അതിനുള്ളിൽ നീ എന്നോട് കൂറ് കാണിച്ച് പെരുമാറാൻ വിൻസെൻസോ പറയുന്നു. ഒരു പ്രോസിക്യൂട്ടറിനെ നിനക്ക് ഇങ്ങനെയിട്ട് കളിപ്പിക്കാൻ പറ്റില്ലെന്ന് അയാൾ വാശി പിടിക്കുമ്പോൾ വിൻസെൻസോ അവന്റെ ടൈ മുറുക്കുന്നു. ഞാൻ നിനക്ക് ജീവിക്കാനുള്ള അവസരം തരികയാണെന്ന് പറഞ്ഞിട്ട് വിൻസെൻസോ അവിടെ നിന്ന് പോകുന്നു. ശ്വാസം കിട്ടാണ്ട് അയാൾ കിടന്ന് പിടയുകയാണ്. ഹാനും മ്യൂഹിയും ഒരുമിച്ചിരുന്ന് ഡ്രിങ്ക്സ് കഴിക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ഫേസ് മാത്രം അവൻ ബ്ലറാക്കി വെച്ചത് എന്ന് ഹാൻ ചോദിച്ചു. വേറെ എന്തിനാ, അവന് നമ്മളെ കൊല്ലാനാണ്. ജയിലിൽ വെച്ച് കൊല്ലാൻ ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ എന്ന് മ്യൂഹി പറഞ്ഞു. എന്നിട്ട് നമ്മളെ കൊല്ലാൻ പോവുകയാണെന്ന് അറിഞ്ഞിട്ടും നീ ഇങ്ങനെ ഇങ്ങനെ ശാന്തയായിട്ടിരിക്കുന്നു എന്ന് ഹാൻ ചോദിച്ചു. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ, ഏതെങ്കിലും സ്ഥലത്ത് പോയിരുന്നിട്ട് കരയണോ എന്ന് മ്യൂഹി ചോദിച്ചു. നമുക്ക് ഇതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴി കണ്ടുപിടിക്കണ്ടേ എന്ന് ഹാൻ ചോദിച്ചപ്പോൾ നിങ്ങളുടെ വഴി നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിച്ചാൽ പോരെയെന്ന് മ്യൂഹി തിരിച്ചു ചോദിച്ചു. മ്യൂഹി എന്താണ് ആ പറഞ്ഞതെന്ന് ഹാനിന് മനസ്സിലായില്ല. അവൻ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഇത് നമ്മളുടെ അവസാനത്തെ ഡ്രിങ്കാണ്.
നിങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയർമാൻ ജംഗുമായിട്ട് കൂട്ടുകൂടി, അതിനുശേഷം ചീഫ് പ്രോസിക്യൂട്ടർ ആവാനായിട്ട് പൊളിറ്റീഷ്യൻ പാർക്കിന്റെ പിന്നാലെ പോയി. ഞാൻ അപ്പോഴേ നിന്നെ ഇല്ലാതാക്കേണ്ടതായിരുന്നു എന്ന് മ്യൂഹി പറയുമ്പോൾ ഹാനിന് സങ്കടമാകുന്നു. നിനക്ക് ഇത്രയും നല്ല അടിപൊളി ലൈഫ് തന്നത് ഞാനാണെന്ന് ഹാൻ പറഞ്ഞു. അതിൽ എനിക്ക് നിന്നോട് നന്ദിയുണ്ട്. നിന്നെ സംരക്ഷിക്കാനായിട്ട് ഇനി ഒരിക്കലും എന്റെ മുന്നിലും ജുൻഗുന്റെ മുമ്പിലും നീ വന്ന് നിൽക്കരുത്. വന്ന് നിന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് മ്യൂഹി അവിടെ നിന്നിറങ്ങുന്നു. ആ ശരി, നമുക്ക് പിരിയാം. നീ ഒരിക്കലും എന്റെ മുമ്പിൽ വന്ന് അപേക്ഷിച്ച് കരഞ്ഞോണ്ട് നിൽക്കരുത്, ഞാൻ ചീഫ് പ്രോസിക്യൂട്ടറാണ് എന്നൊക്കെ ഹാൻ പറയുന്നുണ്ടെങ്കിലും മ്യൂഹി അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല.